എനിക്ക് സിനിമയിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും വലിയ കടപ്പാട് മമ്മൂക്കയോടാണ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരത്തിൽ സ്വർണ ചാമരത്തിൽ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിംഹാസനം വരെ പതിനഞ്ച് ചലച്ചിത്രങ്ങൾ ചെയ്തു ഒരു സഹ സംവിധായകനായി ഒതുങ്ങി പോകുമായിരുന്ന എന്നെ ഒരു സംവിധായകനാക്കിയത് മമ്മൂക്കയാണ് സ്വന്തം അനുജനോട് എന്ന പോലെയുള്ള പരിഗണന എക്കാലവും അദ്ദേഹം എനിക്ക് തന്നു ഈ വാക്കുകൾ പ്രശസ്ത സംവിധായകൻ ജി മാർത്താണ്ഡന്റേതാണ് ഇറങ്ങിയ മമ്മൂട്ടി ചിത്രം ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിന്റെ സംവിധായകനാണ് ജി മാർത്തൻ അച്ചാദിൻ പാവാട ജോണി ജോണി എസ് അപ്പ എന്നീ ചലച്ചിത്രങ്ങളും മാർത്താണ്ഡൻ സംവിധാനം ചെയ്തു മമ്മൂട്ടിയുമായുള്ള ആത്മബന്ധത്തിന് പിന്നിലെ സംഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മാർത്താണ്ഡൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനൊരു സംവിധായകനായി കാണാൻ ഏറ്റവും ആഗ്രഹിച്ചത് എന്റെ അച്ഛനാണ് പക്ഷേ അത് സഫലമാകുന്നതിനും മുന്നേ അച്ഛൻ പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയി ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം അന്ന് രാവിലെ അച്ഛനോട് സംസാരിച്ച് സത്യരന്തിക്കാടിന്റെ പുതിയ തീരങ്ങൾ എന്ന സിനിമയുടെ സെറ്റിലേക്ക് വന്നതായിരുന്നു ഞാൻ മരണമറിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തി ഏതാണ്ട് അടക്കിന്റെ സമയത്ത് ഒരു ഫോൺ കോൾ വന്നു അത് മമ്മൂട്ടി സാറായിരുന്നു ഇടാ മമ്മൂട്ടിയടാ ഞാൻ സ്ഥലത്തില്ല വരാൻ പറ്റിയില്ല അത് കുഴപ്പമില്ല സാർ എന്നാണ് ഞാൻ പറഞ്ഞത് നീ ഫോൺ നിന്റെ അമ്മയ്ക്കൊന്ന് കൊടുക്കുമോ എന്ന് സാർ ചോദിച്ചു മമ്മൂട്ടി സാർ അന്ന് അമ്മയോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് അമ്മയെ വിഷമിക്കേണ്ട അവന്റെ കാര്യം ഞാൻ ഏറ്റു എന്നാണ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഇമ്മാനുവൽ സിനിമയുടെ സെറ്റിൽ ചെന്നു ബ്രേക്ക് സമയത്ത് ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ എടാ എന്ന് ബെന്നിച്ചേട്ടൻ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തോട് എന്റെ വിഷമം തുറന്നു പറഞ്ഞു അച്ഛൻ പോയി തൽക്കാലം ഞാൻ അസോസിയേറ്റ് പണി നിർത്തിവച്ചിരിക്കുകയാണ് എന്ന എന്ന് സിനിമ തുടങ്ങുമെന്നും എനിക്കറിയില്ല അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നെ ഒരു ഡയറക്ടറായി കാണാൻ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് സാറേ ഞാൻ എന്നും പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി സാറിന്റെ കണ്ണിൽ ആ ഫീൽ ഞാൻ കണ്ടു സാറിന് അത് ശരിക്കും ഫീൽ ചെയ്തു പിന്നീട് ഏതാണ്ട് മൂന്നാം മാസം എന്റെ പടം നടന്നു എനിക്ക് തോന്നുന്നത് അന്ന് രണ്ടോ മൂന്നോ പടം എന്റെ സിനിമ ചെയ്യാൻ വേണ്ടി അദ്ദേഹം മാറ്റിവച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു ഒരു ഇന്റർവ്യൂവിൽ മമ്മൂട്ടി സാർ പറഞ്ഞു അവന്റെ അച്ഛൻ ഇതൊക്കെ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ടാകുമെന്ന് ഹൃദയസ്പർശിയായ ഈ വാക്കുകൾ ജി മാർത്താണ്ഡൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അറിയാതെ നിറയുകയായിരുന്നു മമ്മൂട്ടിയുടെ അനുജനും നടനുമായ ഇബ്രാഹിം കുട്ടി ജി മാർത്താണ്ഡനുമായി നടത്തിയ അഭിമുഖത്തിൽ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ തുറന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ